ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡെക്കറേഷൻ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തിരുന്ന കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിരുന്ന കേട്ടോ, എല്ലാം കൂടെ ജസ്റ്റ് ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുന്നതെന്നേ ഉള്ളൂ കേട്ടോ. ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെറിയ റോസ് പെറ്റൽ നോസിൽ എടുത്തിട്ട്, ചെറുതല്ല ഒരു കെയർഡായിട്ടുള്ള ടൈപ്പ് റോസ് പെറ്റൽ നോസിൽ എടുത്തിട്ടുണ്ട്. എടുത്തേക്കുന്ന കളർ പർപ്പിൾ കളറാട്ടോ. ഇപ്പോൾ നോസിൽ നമ്പറില്ല, ഇത് ജസ്റ്റ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇതുപോലൊരു പെറ്റൽസ് ജസ്റ്റ് സൈഡിൽ കൂടെ കൊണ്ടൊന്ന് വരച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വളച്ചെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്ലേറ്റ് ഇടുന്ന പോലെ ജസ്റ്റ് ഒരു രണ്ട് പ്ലേറ്റിങ് ജസ്റ്റ് എടുത്ത് താവിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തവിടെ വെക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് വളച്ചിങ്ങോട്ട്, അതായത് ഒന്ന് പെറ്റൽ പോലെ ജസ്റ്റ് പൊക്കി വളച്ചതിന് ശേഷം താഴോട്ട് ഒരു പ്ലേറ്റ് ഇങ്ങനെ ഇട്ട് ജസ്റ്റ് താഴെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഡെക്കറേഷനൊന്നുമില്ല. ഇതൊക്കെ ഇത് പെട്ടെന്ന് ഒന്ന് കൊടുത്തൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഡെക്കറേഷനൊന്നും ആലോചിക്കാൻ സമയമില്ലായിരുന്നു. അധികം ഡെക്കറേഷൻ ചെയ്യാനുള്ള ഐഡിയ ഒന്നും ആ സമയത്ത് കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമുക്ക് ചുറ്റും ചെയ്ത് കൊടുക്കാം. ഇത് പ്രത്യേകിച്ച് എക്സ്ട്രാ ഒരു ഡെക്കറേഷൻ വേറെ ചെയ്യുന്നില്ല. ഇതുവരെ ചെയ്തിട്ട് കേക്ക് പേരോട് എഴുതി കഴിയുമ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആകും കേട്ടോ. അപ്പോൾ ഈ കേക്ക് പേരോട് എഴുതി കുറച്ച് ഷുഗർ ബോൾസ് കൂടെ ഇട്ട് ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു വാനില കേക്കാണ്. 8 ഇഞ്ച് മുകളിലാണ് കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത്. ഇത് കസ്റ്റമർ പറഞ്ഞായിരുന്നു, അവർക്കൊന്ന് ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് കളറോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഡ് ചെയ്തേക്കുന്ന കളർ ഫൈനൽ ഫ്രോസ്റ്റിംഗ് എടുത്തേക്കുന്ന കളറ് മാജിക് കളേഴ്സിൻ്റെ ചോക്ലേറ്റ് എക്സ്ട്രാ എന്നുള്ള കളറോട്ടോ ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് വീഡിയോയിൽ അത്ര കറക്റ്റായിട്ട് കളർ കിട്ടുന്നില്ല. അപ്പോൾ ഇതിനും സത്യം പറഞ്ഞാൽ ഡെക്കറേഷൻ ആയിട്ട് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു ലീഫ് നോസിൽ എടുത്തിട്ട് ഇതുപോലെ വൈറ്റ് ക്രീം എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ലീഫൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടും ഇതുപോലെ തന്നെ ലീഫൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലും പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും ചെയ്ത് ഇതിൽ കുറച്ച് ഷുഗർ ബോൾസ് കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മീൻസ് ആ ഈ ലീഫൊക്കെ വരച്ചതിൻ്റെ ഇടപെട്ട് ഞാൻ സിൽവർ കളറിൽ ഷുഗർ ബോൾസ് കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആവും. പിന്നെ താഴെ പ്രത്യേകിച്ച് കൊടുക്കുന്നത് താഴെ ഇതുപോലെ ഇടപെട്ട് ഇതുപോലെ ഷുഗർ ബോൾസ് തന്നെ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് കേക്ക് പേരും കൂടെ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു കേക്ക് ഇവിടെ ഫിനിഷ് ആവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ജസ്റ്റ് മുമ്പേ ഞാൻ വീഡിയോ ഒന്ന് എടുത്ത് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്ര തൃപ്തിപ്പെട്ടിട്ടില്ല ഇതിൻ്റെ ഒന്ന് ഡെക്കറേഷൻസും കാര്യങ്ങളും. അപ്പോൾ ഞാനിത് ഇടണ്ടെന്ന് വിചാരിച്ചിരുന്നപ്പോൾ നമ്മൾ 2-3 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ പിന്നെ എടുത്ത് വെച്ചാൽ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്തതൊരു ചോക്ലേറ്റ് കേക്കാണ്, 1 kg. അപ്പം ഇത് ഞാൻ പെട്ടെന്ന് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് ഒരു പിറ്റേഴ്സത്തേക്കാണ് ഓർഡർ പറഞ്ഞിരുന്നത്. പിന്നെ വന്ന് പറഞ്ഞു വൈകിട്ടത്തേക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്ത് കൊടുത്തതാണ്. അപ്പം ഞാൻ ഹാഷേപ്പ് മോളിലാണ് കേട്ടോ ബേക്ക് ചെയ്തത്. അപ്പം അതെനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു മോളിൽ ബേക്കുന്ന വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ എൻ്റെ മേളോശം കുറച്ചൊന്ന് സെൻറ്ററിലേക്കൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കട്ട് ചെയ്തത് അത്ര ശരിയായില്ല, അതുകൊണ്ട് അത്ര ഷേപ്പായിട്ടല്ല നിന്നത്. പിന്നെ ഞാൻ ടോപ്പിൽ മാത്രമായിട്ട് കുറച്ച് വൈറ്റ് ക്രീം കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് പർപ്പിൾ കളർ തീം അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പർപ്പിളും ആ ചോക്ലേറ്റ് കളറും അത്ര മാച്ചിങ് വരാത്തതുകൊണ്ട് ഞാൻ ടോപ്പിൽ വൈറ്റ് കളർ കൊടുത്ത്, അവർക്ക് റോസറ്റ ഡിസൈൻ ആട്ടോ അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ 1 mm നോസിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് റൊസറ്റ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത് പർപ്പിളിന് ഞാൻ എടുത്തേക്കുന്ന കളർ നമ്മുടെ ഷുഗറിംഗ് ബ്രാൻഡിൻ്റെ വയലറ്റും അതുപോലെ നന്ദി ബ്രാൻഡിൻ്റെ പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടോ കേട്ടോ ഈ ഒരു കളർ കിട്ടിയേക്കുന്നത്. പിന്നെ നമ്മുടെ ബീറ്ററിൻ്റെയൊക്കെ മേടിച്ച സമയത്ത് കുറേ പേര് പറഞ്ഞായിരുന്നു സ്റ്റാൻഡ് മിക്സറൊക്കെ മേടിക്കുന്ന കാര്യം. അപ്പോൾ എനിക്ക് ഒത്തിരി പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, അത് നമുക്ക് പെട്ടെന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കേടായി പോയതായിരുന്നു. നമുക്ക് നന്നാക്കി എടുക്കാനുള്ള സമയമില്ല, അടുത്ത ദിവസത്തേക്ക് ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് നമുക്ക് സ്റ്റാൻഡ് മിക്സർ മേടിക്കാനുള്ള അത്രയൊന്നും പൈസ നമ്മളെടുത്തില്ല, അത്യാവശ്യം പൈസ ആവുമല്ലോ. അപ്പം നമ്മൾ പെട്ടെന്ന് ഇതുപോലെ തന്നെ ഒരു ബീറ്ററിനെ മേടിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ബീറ്റർ മേടിച്ചത്. പിന്നെ കേക്ക് ഷോപ്പിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവരിപ്പോൾ പിക്ചർ അയച്ചത് എൻ്റെ കയ്യിലുള്ള സെയിം ഇംബക്സിൻ്റെ ബീറ്ററും അതുപോലെ ഈ അമ്മിയോൻ്റെ ബീറ്ററും ഉണ്ടായിരുന്നത്. അപ്പം ഈ അമ്മിയോൻ്റെ പിന്നെ കുറഞ്ഞതും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും വാറൻ്റി ഒന്നും അല്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു. ഈ ഒരെണ്ണത്തിന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇതും ഇംബക്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, 2 ഇയർ വാറൻ്റി ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇതങ്ങ് എടുത്തത്. എനിക്ക് ഈ ഒരു ബ്രാൻഡ് ഉള്ളതായിട്ട് പോലും ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടിരുന്നത്.
പക്ഷേ യൂസ് ചെയ്തപ്പോൾ നല്ല ബീറ്ററായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റോസറ്റ ഫ്ലവറൊക്കെ വരച്ച് കൊടുത്തു. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിലേക്ക് ആയിട്ട് കുറച്ച് പിങ്ക് കളർ ആയിട്ട് എടുത്തേക്കുന്നത്, ഇതുപോലത്തെ ഒരു നോസിൽ എടുത്തേക്കുന്നത്, ചെറിയ സ്റ്റാർ നോസിൽ, ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്തൊരു ഡിസൈൻ ഇടയ്ക്കൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റോസറ്റ ഫ്ലവർസിൻ്റെ സെൻറ്ററിലുള്ള കുറച്ച് ഗോൾഡൻ കളറിൽ ഷുഗർ ബോൾസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കഴിഞ്ഞാൽ കേക്ക് പേരോട് എഴുതി കഴിഞ്ഞാൽ കേക്ക് ഇവിടെ ഫിനിഷ് ആവും. രാത്രി എടുത്തതുകൊണ്ട് നമുക്ക് ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കളറൊക്കെ അത്ര കറക്റ്റായിട്ടൊന്നും അറിയുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ കേട്ടോ. ഇതിലും പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളാണ്, എല്ലാം സിമ്പിൾ തന്നെയാണ്. നമ്മുടെ ഇതൊന്നും ഇടുന്നില്ല എന്ന് വിചാരിച്ചിരുന്നാണ്, ജസ്റ്റ് എടുത്ത് വെച്ചിരുന്ന വീഡിയോ കൂടെ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്ത സ്റ്റാർ നോസിൽ തന്നെ എടുത്തേക്കുന്ന കേക്കിൻ്റെ സൈഡിൽ ഒരു ബോർഡർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അതിൽ ഫ്ലവർ ഔട്ട് വരച്ച് കൊടുക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ റോസ് പെറ്റൽ നോസിലാണ്. 142 എന്ന് കേട്ടോ നോസിലിൻ്റെ നമ്പർ. നമ്മളിത് വെച്ച് വേറെ ടൈപ്പ് ഫ്ലവർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു നോസിൽ വെച്ചും ഫ്ലവർ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഫ്ലവർ വരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അത്യാവശ്യം ബേസായിട്ട് കുറച്ച് ക്രീം ഒന്ന് ഫ്ലവറിനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ഫ്ലവർ വരച്ച് കൊടുക്കാം. ചെറിയ നോസിലുമാണ്, ഇതുപോലെ ആദ്യം 4 പെറ്റൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഓരോ പെറ്റൽ ഇതുപോലെ അതിൻ്റെ ബാക്കി ബാക്കിലായിട്ട് തന്നെ കേട്ടോ വരച്ച് കൊടുക്കുന്നത്. ഈ സെയിം ഫ്ലവർ നമ്മൾ ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നില്ല. ഇതുപോലെ നമുക്ക് 2-3 ലെയറിൽ ആ പെറ്റൽസ് ഒന്ന് വരച്ച് കൊടുക്കാവേ. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പിൽ നിന്ന് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് ബാക്കിലോട്ട് ഇതുപോലെ പെറ്റൽ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അത്യാവശ്യം പെറ്റൽസ് വരച്ച് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഇത് വരച്ച് വരുമ്പോൾ നമുക്ക് അണ്ണീവനായിട്ട് കുറേ പെറ്റൽസ് നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്, കുഴപ്പമില്ല. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെയൊക്കെ നോസിലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇച്ചിരി അതിൻ്റെ ഉള്ളിൽ ആ ഒരു വീതി ഉണ്ടല്ലോ, അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ ആ വലിപ്പം ആ പെറ്റ റോസ് പെറ്റൽ നോസിലൊക്കെ ഇച്ചിരി വലിപ്പം കൂടും. അപ്പോൾ നമ്മുടെ ആ പെറ്റലും ഭയങ്കര കട്ടിയുള്ള ടൈപ്പ് ഒരു പെറ്റൽ പോലെ തന്നു. ഫോറിനേഴ്സിൻ്റെ ഇരിക്കുന്ന നോസിലെന്ന് വെച്ചാൽ തീരെ തിന്നായിട്ടുള്ള ടൈപ്പാണ് അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവരുടെ പെറ്റൽ എന്നൊക്കെ പറയുമ്പോൾ നല്ല തിന്നായിട്ട്, കറക്റ്റ് നമ്മൾ റോസ് ഫ്ലവറിൻ്റെ ഒക്കെ പെറ്റൽ എന്ന് പറയുന്നത് തീരെ തിന്നായിട്ടല്ല, അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഇതിലൊക്കെ ഇവിടെ കിട്ടുന്ന എല്ലാത്തിനും അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ആയിട്ടും ഭയങ്കര തിക്നെസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്രീം വരുമ്പോൾ അത്ര തിക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 3 ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും എക്സ്ട്രാ ഒരു ഡിസൈനും ഇല്ല, ഇത് ഒരു ഐഡിയയും കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു 3 ഫ്ലവറും ചെയ്ത് ലീഫോടെ വരച്ച് കേക്ക് പേരോട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ ഫിനിഷാവേ. പിന്നെ ഇതിന് ലീഫിനെടുത്തേക്കുന്ന കളറ് നന്ദി ബ്രാൻഡിൻ്റെ ഡാർക്ക് ഗ്രീനിലേക്ക് യെല്ലോ കളർ മിക്സ് ചെയ്താണ്. എൻ്റെ ലീഫ് ഗ്രീൻ കളർ തീർന്നായിരുന്നു. അപ്പോൾ ഈ ഒരു കളർ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കളറാണ്. അപ്പോൾ ഇതിനകത്ത് 1 drop എല്ലാം കൂടെ നാടി മിക്സ് ചെയ്താൽ കേട്ടോ. ഇനി ഇവിടുത്തെ പേരൊരു കുറച്ച് ഷുഗർ ബോൾസ് കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഒരു ബട്ടർ കേക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക്, അത് കുറച്ച് അത്യാവശ്യം ഫോണ്ടൻറ്റ് വർക്കൊക്കെ ഉള്ളതായിരുന്നു. എന്നാൽ അന്നത്തെ എനിക്ക് ഫോണ്ടൻറ്റ് വർക്ക് വരുമ്പോഴേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ആ വീഡിയോ എനിക്ക് കംപ്ലീറ്റായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ വീഡിയോ ഇടാഞ്ഞത്. ഇതൊരു 1 kg റെഡ് വെൽവറ്റ് കേക്കാണ്. 8 inch മുകളിലാണ് കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് കേക്കിൻ്റെ ക്രംസ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പേരെഴുതാനുള്ള ഭാഗത്തൊരു ഒരടപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വീടാത്തോടെയൊക്കെ ഒന്ന് കൈകൊണ്ട് തട്ടിയിട്ട് നന്നായിട്ട് അരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ അരിപ്പ ഇത്രയും വലുതാണെങ്കിൽ ഒത്തിരി കട്ടി വീഴും. എൻ്റെ അരിപ്പയുടെ ഇതിൻ്റെ നെറ്റ് തീരെ ചെറുതാണ് കേട്ടോ, അതുകൊണ്ട് നല്ല നൈസായിട്ട് തന്നെ വീഴുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പ് എല്ലായിടത്തും ആയിക്കഴിഞ്ഞാൽ സൈഡ് വീഴ്ത്താൻ വേണ്ടി നമ്മുടെ കേക്ക് ബോർഡ് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ ചെരിച്ച് പിടിക്കാൻ. കേക്ക് ബോർഡും അതുപോലെ നമ്മുടെ ടേൺ ടേബിളും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ടൊന്ന് ചെരിച്ചിട്ട് സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ക്രംസ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ നൈസ് ഒരു ചെറിയ രീതിയിലാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് അത്യാവശ്യം ആ ക്രംസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആ കേക്കിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുമെങ്കിൽ നല്ല ഈവനായിട്ട് നല്ല ഭംഗി തന്നെ കിട്ടും. നമ്മുടെ കൈകൊണ്ട് എറിഞ്ഞിടുന്നതിനെക്കാട്ടും നല്ല ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചിടുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ സൈഡിൽ അത്യാവശ്യം ആയിക്കഴിഞ്ഞ ശേഷം നമുക്ക് ആ സൈഡിലുള്ള ക്രംസ് എല്ലാം ആ താഴെ കേക്കിനോട് തന്നെ ചേർത്ത് ഒരു ബ്രഷ് യൂസ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് നോക്കാം. ബാക്കി ക്രംസൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ആ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സൈഡിൽ ബോർഡർ ചെയ്ത സെയിം നോസിൽ വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ നിന്ന് ക്രീം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച് ഇതുപോലെ കുറച്ച് ഫ്ലവർ വരയ്ക്കാമെന്ന്. ഇത് ഒരു ചെറിയ റോസ് പെറ്റൽ നോസിൽ എടുത്തിട്ടുണ്ട്, 103 കേട്ടോ, നോസിൽ നമ്പർ 103. അപ്പം ഞാൻ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് കുറച്ച് ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഈ ഫ്ലവർ ചെയ്ത് കണ്ട് നിങ്ങളും മടുത്ത് കാണുമല്ലേ, നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് വരുമ്പോൾ ഓരോന്നൊക്കെ ചെയ്ത് കിട്ടുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതിൻ്റെ രണ്ട് സൈഡിലായിട്ടും, ഒന്ന് സൈഡിലും ഒന്ന് സെൻറ്ററിലും വരുന്ന രീതി ചെയ്യണം, പക്ഷെ അപ്പോൾ സെൻറ്ററിലോട്ട് വരയ്ക്കാൻ കിട്ടില്ല. പിന്നെ ഞാനത് ഒരു സൈഡ് തന്നെ ആയിട്ട് ഫുള്ള് ഇതുപോലെ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്ലവർ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ഫ്ലവറിൻ്റെ സെൻറ്ററെല്ലാം ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഗോൾഡൻ കളറിൽ. അല്ല, കളർ അടിയത് ക്രീം ഇട്ടാലും മതി. ഞാൻ പിന്നെ ഒന്ന് എടുത്തേക്കും ഗോൾഡ് ആകുമ്പം റെഡിൻ്റെ കൂടെ വെച്ചാൽ ഗോൾഡൊക്കെ വരുമ്പോൾ ആയിരിക്കും ഒന്ന് ഇടിച്ചിരി എടുപ്പ് വരുന്നതുകൊണ്ട് ഗോൾഡ് ഷുഗർ ബോൾസ് ആ സെൻറ്ററിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഫ്ലവറിന് ചുറ്റും വെച്ചതിന് ഫ്ലവറിൻ്റെ സെൻറ്ററിലെല്ലാം വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഇതുപോലെ ഒന്ന് ഇടപെട്ടതുപോലെ ഒന്ന് ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കേക്ക് പേരെഴുതി കഴിഞ്ഞാൽ ഈ ഒരു കേക്ക് ഇവിടെ ഫിനിഷാവും. അപ്പോൾ ഇവിടെ കേക്കൊക്കെ ഇവിടെ ഫിനിഷായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒത്തിരി പേരിങ്ങനെ വീഡിയോ കണ്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ, അവർക്ക് വേണ്ടി ഇട്ടതാ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.